നമസ്കാരം. സി പി എമ്മിൻ്റെ ദൗത്യം ഫലം കണ്ടു തുടങ്ങി. പി എസ് പ്രശാന്ത് രാശിയുള്ളവനാ. പ്രശാന്തിനെ കണി കണ്ടത് ദോഷമായില്ല. ഇനിയും കോൺഗ്രസ് നേതാക്കൾ സി പി എമ്മിലേക്ക് വരും. കോൺഗ്രസ് ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലാണ്. അതിലെ കപ്പിത്താന് പോലും രക്ഷയില്ല. പക്ഷേ കപ്പിത്താൻ പോവുകയാണെങ്കിൽ ബി ജെ പിയിലേ പോവും. കോൺഗ്രസ് വിട്ട രണ്ടാമത്തെ സംസ്ഥാന നേതാവ് കെ പി അനിൽകുമാറും സി പി എം അംഗത്വം സ്വീകരിച്ചു. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ 12:10 എ കെ ജി സെൻറ്ററിലെത്തിയാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. രാവിലെ 8:10 രാജിക്കത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ അദ്ദേഹം വാർത്താസമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. തുടർന്ന് 11:30 അനിൽകുമാറിനെ പുറത്താക്കുന്നതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിച്ചു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച തന്നെ പുറത്താക്കാൻ നാണമില്ലേ എന്നാണ് അനിൽകുമാർ അതേക്കുറിച്ച് പ്രതികരിച്ചത്. 8:10 രാജിവെച്ച തന്നെ എങ്ങനെ പുറത്താക്കുമെന്നാണ് അനിൽകുമാർ ചോദിക്കുന്നത്. പാർട്ടിക്കകത്തൊരു കത്ത് നൽകിയാൽ അത് പരിശോധിക്കാൻ പോലും നേതാക്കൾക്ക് സമയമില്ല. ഇവരാണോ അച്ചടക്കം പറയുന്നതെന്നാണ് അനിൽകുമാർ ചോദിക്കുന്നത്. ഇവരുടെ ഒന്നും താളത്തിന് തുള്ളാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ ഇടപാടിന് ഞാൻ നിന്നു കൊടുക്കാത്തത് കൊണ്ട് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന നയം അവർക്കുണ്ടാകാം. രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നില്ല. പൊതുപ്രവർത്തകനായി മാന്യതയോടുകൂടി അന്തസ്സോടുകൂടി കേരളത്തിൽ തന്നെ പൊതുപ്രവർത്തനം നടത്തുമെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. എ കെ ജി സെൻറ്ററിലേക്ക് എത്തിയ അദ്ദേഹത്തെ കൊടിയേരി ബാലകൃഷ്ണനാണ് ചുവപ്പ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചത്. ആദ്യമായാണ് എ കെ ജി സെൻറ്ററിലേക്ക് കയറുന്നതെന്നും അഭിമാനമുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു. എന്നാൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം അനിൽകുമാർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ജില്ലയിൽ നിന്ന് ആരും ആ നിർദ്ദേശം ഉന്നയിച്ചില്ല. അത് കിട്ടാത്തതിൻ്റെ കെറുവാണ് ഈ മാറ്റം. അദ്ദേഹത്തെ എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു.